മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചിട്ട വഴികൾ 3.5 മാസം കഴിഞ്ഞിട്ടും പുനഃസ്ഥാപിച്ചില്ല. പരപ്പ് ആലടി റോഡിൽ 1 കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് ഇതുമൂലം ദുരിതം അനുഭവിക്കുന്നത്. പരപ്പ് നെല്ലംകുഴിയിൽ ബീനാരാജൻ, വടക്കേനാത്ത് ഓമനക്കുട്ടൻ എന്നിവർ അയൽക്കാരുടെ സൗജന്യം കൊണ്ടാണ് സ്വന്തം വീട്ടിൽ കയറുന്നത്. റോഡിന് വീതി കൂട്ടാൻ ഒക്ടോബർ ആദ്യവാരം ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് പറ്റിയപ്പോഴാണ് വീടുകളിലേക്കുള്ള വഴി നഷ്ടമായത്. 15 ദിവസത്തിനുള്ളിൽ സംരക്ഷണ വിധി കെട്ടി വഴി പുനഃസ്ഥാപിക്കുമെന്നായിരുന്നു ഉറപ്പ്. 1 മാസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് കിബിയിലെ തൊടുപുഴ മേഖലാ ഓഫീസിൽ നേരിട്ടും ഫോണിലൂടെയും പരാതി നൽകി. സ്ഥലം പരിശോധിച്ച് നടപടി ഉണ്ടാകുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പ് നൽകി. എന്നാൽ കാത്തുനിന്നിട്ടും 4 തവണയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നാട്ടുകാരെ പറ്റിച്ചു. തുടർന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ 2 തവണ സ്ഥലം സന്ദർശിച്ചു. എന്നാൽ AE നൽകിയ നിർദ്ദേശം പാലിക്കാൻ കരാറുകാർ തയ്യാറായില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള പൊതുപ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ല. അതിനിടെ പരാതി പറഞ്ഞ വീട്ടുകാരിൽ ചിലരെ കരാറുകാരന്റെ സൂപ്പർവൈസർമാർ ഭീഷണിപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും ചെയ്തതായി പരാതിയുണ്ട്. ഇക്കാര്യത്തിലും നടപടി സ്വീകരിക്കാൻ കിബി ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. അതിനിടെ 40 കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് കഴിഞ്ഞ ദിവസം മുറിച്ചു. ഇതോടെ നാട്ടുകാരുടെ കുടിവെള്ളവും മുട്ടി. പുതിയ പൈപ്പ് സ്ഥാപിച്ച് കുടിവെള്ളം പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട കൺവീനറോട് കരാറുകാരന്റെ സൂപ്പർവൈസർമാർ തട്ടിക്കയറതായും പരാതിയുണ്ട്. വീട്ടിലേക്ക് കയറാനുള്ള വഴി പൂർത്തിയാക്കുകയോ അതല്ലെങ്കിൽ പാതിവഴിയിൽ മുടക്കിയിട്ടിരിക്കുന്ന കൽക്കെട്ട് പൊളിച്ചു മാറ്റുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എനിക്ക് വഴിയില്ല, ഞാനിപ്പോൾ അതിലൊക്കെ പറമ്പിൽ കൂടെയാണ് നടക്കുന്നത്. അവരെപ്പോഴാണ് ഉണക്കുന്നത് പറയാനൊക്കെ എത്രയും പെട്ടെന്ന് എനിക്ക് വീട്ടിൽ കിട്ടണം. ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രതിഷേധിക്കാനും ധന പൊതുമരാമത്ത് മന്ത്രിമാർക്കും കലക്ടർക്കും പരാതി നൽകാനുമാണ് നാട്ടുകാരുടെ തീരുമാനം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.